மொழியும் அறிவின் தேன் மழை பொழியும் காதின் இன்பமேகும் வாணி கரளில் நிறையும் நவாணி துழையாம் வாக்கின்ற தோணி ஆகாஷவாணி 103.6 Real FM. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ്. ആകാശവാണി 103.6 റിയൽ എഫ് എം, കെ പി ജി റൂഫിംഗ് റിയൽ എഫ് എം ഷോയിലേക്ക് ഞങ്ങളുടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. എസ്പെഷ്യലി എന്റെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലുള്ള സിന്ധുവിന് ഒരു പ്രത്യേകമായിട്ടൊരു സ്വാഗതം കൂടി ആശംസിക്കുകയാണ്. അത് കൊള്ളാലോ, അതെനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടല്ലോ ബോബി. എന്തായാലും വലിയൊരു താങ്ക്സ് നമ്മളെ ഒരാളിങ്ങനെ പേരൊക്കെ എടുത്ത് വിളിച്ച് സ്വാഗതം ചെയ്യാൻ, അതൊരു ഭയങ്കര ഒരു ഫീലാണ്. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ, എനിക്കൊരു പ്രത്യേകമായ ഒരു സ്വാഗതം പറഞ്ഞതിന് പിന്നിൽ ഒരു ചേതോ വികാരം എന്താണ്? തുടർച്ചയായ ക്ഷീണം എന്ന ഇന്നത്തെ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തീരുമാനിച്ച അന്ന് മുതല് നമ്മൾ സംസാരിക്കുമ്പോ സിന്ധു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സിന്ധു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സിന്ധു പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് വയ്യ പോവി, വല്ലാത്ത ക്ഷീണം, നമുക്ക് നാളെ സംസാരിക്കാം, നാളെ സംസാരിക്കാന്ന്. ചില സമയത്തൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചു പോയി, ഞാൻ ഒറ്റയ്ക്ക് ഈ ഷോ ചെയ്യേണ്ടി വരുമോ എന്ന്. സിന്ധു ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നില്ലേ? ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതെ, പക്ഷെ ഈ പോരാത്ത തന്നെ ഇന്ന് രാവിലെ സിന്ധു രാവിലെ വന്നത് മുതൽ കോട്ടുമായിട്ട് കോട്ടുമായിട്ടുണ്ട്, എന്നെയും കൂടി ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ കോട്ടുവായിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇങ്ങനെ പാസ് ചെയ്ത് പകർച്ചവ്യാധി പോലെ പോകുന്നതാണല്ലോ കോട്ടു. പക്ഷെ സിന്ധു എനിക്ക് അത്ഭുതം തോന്നുന്നു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞിട്ട് സിന്ധുവിനെ വിട്ട ആ സമയത്ത് പോയി തിരിച്ചെത്തിയ ആ ആള് പഴയ ആളേ അല്ല, ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടയാളല്ല, ഇന്ന് രാവിലെ കണ്ടയാളല്ല, മിടുക്കിയായിട്ട് മിടുമിടുക്കിയായിട്ട് ഉഷാറായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ടൊരു സ്വാഗതം ഇന്ന് സിന്ധുവിനെ കൂടുതലായിട്ട് പറയാം. എനിക്കത് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന് ഇത്ര നേരം കോട്ടുമായിട്ടുണ്ട് ആള് പെട്ടപെടാന്ന് പറഞ്ഞ് മാറ്റി മിടുക്കിയായിട്ട്, എന്നെക്കാട്ട് മിടുക്കിയായിട്ട് മാറിയതിന്റെ അകത്ത് മുമ്പിൽ ഒരു ടെക്നിക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഉത്തേജകം വരുന്ന എന്തോ ഉണ്ട്, അതൊന്ന് അറിയാനായിട്ട് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അയ്യോ, ഉത്തേജകം വരുന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ ബോബി, ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു ഉത്തേജക സാധനങ്ങളും ഉപയോഗിക്കുന്ന ആളല്ല. കളേർഡ് ഡ്രിങ്ക്സ് കഴിക്കാറില്ല, അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് എൻ്റെതായിട്ടുള്ള ചില ഇതുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് സത്യമാണ് ഞാൻ ചെന്നൊരു എനർജി ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു നാടൻ റെസിപ്പിയാണ്, വളരെ നാടനായിട്ട്. ഞങ്ങളോടൊന്ന് പങ്കുവെക്കാവോ? ഞങ്ങൾക്ക് കേൾക്കാലോ, എന്തെങ്കിലും ക്ഷീണമൊക്കെ വരുമ്പോ എല്ലാവർക്കും ക്ഷീണമൊക്കെ വരുന്നല്ലോ, അപ്പൊ ക്ഷീണം വരുമ്പോ ഒക്കെ ഞങ്ങൾക്ക് ഇത് കുടിക്കാലോ ഒന്ന്. അതായത് നമ്മുടെ റാഗിയില്ലേ, റാഗി അല്ലെങ്കിൽ മുത്താറി, കൂവരക, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആ കുഞ്ഞു കടുക് പോലത്തെ ചുവന്ന സുന്ദരമായിട്ടുള്ള, യെസ്, അതിനെ അങ്ങ് വാങ്ങി നല്ല കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തുനിന്ന് ഇപ്പൊ ഈ രാവിലെ നമ്മൾ നേരത്തെ പോരുമല്ലോ സ്റ്റുഡിയോയിലേക്ക്, അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ഈ റാഗിയുടെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പൊടി എടുത്തിട്ടിട്ട് കലക്കി അതിനകത്ത് രണ്ട് മൂന്ന് പിന്നെ കൽക്കണ്ടം ത്തിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ് എടുത്തിട്ട്, ഇത് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഓർമ്മ വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഇങ്കിനെ കുറിച്ചാണ്. അതിന്റെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള രുചിയാണ്, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. അത് ഈ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ രുചിയൊന്നും ഓർമ്മയില്ലെങ്കിലും പിന്നീട് കുട്ടികൾ ഉണ്ടായി അവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ബാക്കി ഇച്ചിരി എടുത്ത് വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനകത്ത് പാലൊന്നും ചേർക്കാറില്ല, വെറുതെ കൽക്കണ്ടിട്ട് ഇങ്ങനെ കലക്കിയിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് കുറുകി പോവാതെ കുറച്ച് ലൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കുപ്പിയിലാക്കി ഞാനത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ. കാരണം വെച്ചാല് എനിക്കിങ്ങനെ ചില സമയത്തെ കുറച്ച് എച്ച് ബി ഒക്കെ കുറവാണ്, അപ്പോൾ രക്തക്കുറവ് ഇത്തിരി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു. അപ്പം ആവർത്തിച്ച് ഇങ്ങനെ ഭയങ്കര ക്ഷീണം, ആ ക്ഷീണം വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു രണ്ട് കവിള അങ്ങ് കുടിച്ചു കഴിയുമ്പോണ്ടല്ലോ ഒരൊറ്റ ഇങ്ങനെ അങ്ങോട്ട് ഫ്രഷ് ആവലാണ്. സിന്ധുവിന്റെ സ്വന്തം സാധനമാണെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ല, സിന്ധുവിന്റെ മുത്തശ്ശിമാരോ പറഞ്ഞു തന്നിട്ടുള്ള ടെക്നിക് ആണെന്ന് തോന്നുന്നു. അതെയല്ലോ, നമ്മുടെ നാട്ടിലിങ്ങനെ വളരെ വ്യാപകമായ പഴയ കാലത്ത് മുതലേ ഉപയോഗിക്കുന്ന ഒരു ക്ഷീണം മാറാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട്. അത് ഒരുപക്ഷെ എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല, എന്തായാലും ശ്രമിച്ചു നോക്കാവുന്നതാണ് ആണല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചില ക്ഷീണങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലർ ചായ കുടിച്ചാലും അങ്ങനെയൊക്കെ നമുക്ക് ഈ ക്ഷീണത്തിൽ നിന്ന് ഇങ്ങനെ
പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലേ. പക്ഷെ ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് ബോബി, അത്യാവശ്യം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ ചില ക്ഷീണങ്ങൾ നമ്മളിങ്ങനെ വിട്ടുമാറാണ്ട് നിൽക്കണം. അതെ, അപ്പൊ ഈ വിട്ടുമാറാത്ത ചില ക്ഷീണങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവൻ പണി തരും. അപ്പൊ അത്തരം പണികൾ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ റിയൽ ഫിലിം ഷോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ബോബി പീറ്ററും സിന്ധുവാണ് കൂടെ. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. റിയൽ FM ഷോ 103.6 Real FM. സിന്ധു, നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉടനെ ആരെങ്കിലും കാണുമ്പോൾ, നമ്മുടെ സ്നേഹിതരെ കാണുമ്പോൾ ഉടനെ ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ, നമുക്ക് മലയാളികൾക്ക് പറ്റി എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കാറുണ്ട് അല്ലേ. ഉടനെ ഇപ്പോഴത്തെ സമയത്ത് ഒരു മറുപടിയായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഭയങ്കര ചൂട്, വല്ലാത്ത ചൂട്, ചൂട്, ആവി, ക്ഷീണം, ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് മീന ചൂടിന്റെ കാല സമയമാണല്ലോ. അതെ, നമ്മൾ ഈ ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ പറഞ്ഞ ഈ തുടർച്ചയായി ക്ഷീണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അത് നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജലാംശം വേർപ്പായിട്ടും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ ജലാംശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഭയങ്കരമായ ക്ഷീണം അനുഭവം. അതിന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കൂടുതൽ വിശ്രമിക്കാനായിട്ടുള്ള ഒരു സമയം കൂടി കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ പകൽ സമയം പേപ്പറിലൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ഈ വേനലിനെ എങ്ങനെ, കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ വേനൽ ഇത്രയും കടുത്ത ഉച്ച സമയത്തെ ചൂടിന്റെ സമയത്ത്, ഈ ചൂട് കാലഘട്ടത്തിൽ ഉച്ച സമയത്ത് കുറച്ചുകൂടി ബ്രേക്ക്, കൂടുതൽ ജോലിക്കാർക്കൊക്കെ കൂടുതൽ ബ്രേക്ക് കൊടുക്കണം എന്നൊക്കെ ഗവൺമെന്റ് നിർദ്ദേശങ്ങളൊക്കെ വരാറുണ്ട്. അതെ, പിന്നെ ബൈക്കിൽ സഞ്ചരിക്കുന്നവരും വെറുതെ ചെത്താനായിട്ട് പുറത്തിറക്കുന്നവരും എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഈ സൂര്യാഘാതത്തിനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ ചൂടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലൊരു എക്സ്പോഷർ ഉണ്ടാവുന്ന മാതിരി പോവാതിരിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ദാഹം തോന്നിയിട്ടില്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം, കാരണം അത്രയും ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്രയും ദോഷമാണെന്നുള്ള കാര്യം ഓർക്കണം. കിഡ്നിയൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് വെള്ളം കുടിച്ചില്ലെങ്കിൽ. അതെ, മൂത്രത്തിന്റെ അളവ് കുറയും, അത് പിന്നീട് ഒരുപാട് രോഗാവസ്ഥയിലേക്ക് കൂടി പോകാവുന്ന ഒരു സാഹചര്യമാണ്. നല്ലൊരു വെള്ളമാണ് ഈ ചൂട് കാലത്ത് കുടിക്കാനായിട്ട് നമ്മുടെ നാടൻ സംഭാരം. അയ്യസ്, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കുറെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കരിക്ക്, നമ്മുടെ നാടൻ കരിക്കില്ലേ, ഈ ഒരു നാരിയൽക്കാപ്പാനി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ചൂട് കാലത്തിൽ. നമ്മുടെ ഇളം കരിക്ക്, അതെ, വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ കാപ്പിയോ ചായയോ പകൽ സമയത്ത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അത് കൂടുതൽ നമുക്ക് കഫീൻ കണ്ടന്റ് കൂടുതലുള്ളത് ഉണ്ടാക്കുന്ന സംഗതിയാണ്. പിന്നെ വേറൊരു കാര്യം ബോബി, നമ്മൾ ഓടിപ്പോയി ഫാൻ്റെ അടിയിലിരിക്കും, അല്ലെങ്കിൽ രാത്രി ഈ ചൂട് സഹിക്കുന്നത്, ഇതൊക്കെ സത്യത്തിൽ നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യിപ്പിക്കുന്നെങ്കിലും കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിനെ കുറച്ച് സമയത്തേക്ക് നല്ലതാണെങ്കിലും കുറേ സമയത്തേക്ക് ദോഷമാണ്. ഈ സിന്ധു, ഈ നമ്മുടെ ചൂടിന്റെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ ഈ വെള്ളം കുടിക്കേണ്ട കാര്യം, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വെള്ളം വേണ്ടേ? നമ്മൾ അതിനെ കുറിച്ച് പലരും ചിന്തിക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷെ സിന്ധു, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എന്റെ വീടിന്റെ അടുത്ത് ഞാൻ ഒരു കൊച്ചു പാത്രങ്ങളൊക്കെ വെച്ചിട്ട് എന്റെ ഞങ്ങളുടെ അടുത്തുള്ള കിളികൾക്ക്, എന്റെ കിളികൾക്കല്ല, വീടിന്റെ അടുത്ത് വരുന്ന കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമ്മള് പണ്ട് ഈ കാക്ക, ബുദ്ധിമതിയായ കാക്കയുടെ കഥയൊക്കെ പഠിച്ചിട്ടുണ്ട്, കുടത്തിൽ കല്ലിട്ട് കൊണ്ട് വിഷമിപ്പിച്ച് വെള്ളമൊക്കെ വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നിട്ട് കുടിക്കുന്ന കാക്കയെ പോലെ ഒരുപാട് കാക്കകൾ ഇന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട്. അത്രയൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഈ കല്ലൊന്നും എടുത്ത് ഇടിക്കാതെ നമ്മൾ തന്നെ അല്പം വെള്ളമോടെ കൊണ്ടുവച്ചിരിഞ്ഞാൽ കാക്കയും കിളികളൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ച് ഉഷാറായിക്കോളും. അതെ, അപ്പൊ നമുക്ക് ഈ നിർജ്ജലീകരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു 4% വരെയൊക്കെ സഹിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തളർച്ചയിലേക്കും തലകർക്കത്തിലേക്കും പോയി അത് നമ്മളുടെ ഒരു എന്താ പറയാ, ആരോഗ്യസ്ഥിതിയെ വളരെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ് ഈ നിർജ്ജലീകരണം. റിയൽ FM ഷോ 103.6 റിയൽ FM. ബോബി, ക്ഷീണം ക്ഷീണം എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ അനുഭവിക്കുക, അല്ലാണ്ട് എന്താണ് സത്യത്തിൽ ഈ ക്ഷീണം എന്ന് പറയുന്നത്? അതൊരു കാരണവന്മാരുടെയൊക്കെ ഭാഷയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ഒരു പദമാണെന്ന് തോന്നുന്നു, പ്രസരിപ്പില്ലായ്മ എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാനായിട്ട്. നല്ല പ്രസരിപ്പുള്ളൊരു വാക്കാണ് പ്രസരിപ്പ് എന്നുള്ളത്. അതെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റാതെ ഒരു ഉറക്കം തൂങ്ങിയിരിക്കില്ലേ, ആ ഒരു അവസ്ഥ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പ്രസരിപ്പില്ലായ്മ. നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ ഒന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഇടപെടാനോ ഒന്നിലും ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ താല്പര്യം തോന്നിപ്പിക്കാത്ത വിധത്തിൽ നമ്മളിങ്ങനെ ചടപ്പിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂനി കൂടി ഇരുത്തുന്ന ഒരു അവസ്ഥയാണ് ഇതിന്റെ. ഇതിന്റെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളോട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും വന്ന് ചോദിക്കും, എന്താ പറ്റിയ സിന്ധു,
എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ക്ഷീണിതനാണ്, ക്ഷീണമായിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഈ ക്ഷീണം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ലൈഫിലെ കളർ മൊത്തം കളയുന്ന ഒരു സംഭവമാണ്, ഒരു അവസ്ഥയാണ് ശരിക്കും. നമ്മളെങ്ങനെ ഇനാക്റ്റീവ് ആക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. നേരത്തെ പറഞ്ഞ മാതിരി പലതരം ഈ കുഞ്ഞു കുഞ്ഞു ക്ഷീണങ്ങൾക്കൊക്കെ നമുക്ക് ടെമ്പററി സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഈ ചില ക്ഷീണങ്ങൾ ഇങ്ങനെ വിട്ടുമാറാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷീണം അത് വെറുതെ ഇരിക്കുന്ന സമയത്തുണ്ടാവുക, നമ്മൾ വിശ്രമിച്ച സമയത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പലപ്പോഴും ഇങ്ങനെ നമുക്കുള്ള പല അസുഖങ്ങളുടെയും തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഈ ഒരു നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ഈ ക്ഷീണം ഉണ്ടാക്കുന്നതായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രമേഹ രോഗം ഇല്ലേ, പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മുടെ ചോറക്കില്ലേ, ഇതിനെയൊക്കെ എനർജി ആക്കി മാറ്റാനായിട്ട്, അങ്ങനെ എനർജി ആക്കി മാറ്റിയെങ്കിലാണ് നമ്മുടെ കോശങ്ങളിലേക്ക് ഓക്സിജൻ ചെല്ലുകയും എനർജി മുഴുവൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ എനർജി ആക്കി മാറ്റാനായിട്ട് ശരീരത്തിന്റെ ശേഷി കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കുന്നു. പ്രമേഹത്തിന്റെ ഒരു പ്രധാനമായിട്ട് എല്ലാ ഈ ഡയബറ്റീസ് ഉള്ള ആളുകളില്ലാത്ത വീടുകളില്ലല്ലോ എന്ന് തന്നെ പറയാം. അപ്പൊ അവർക്കൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം. പിന്നെ അത് മാത്രമല്ല വിളർച്ച, അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു പ്രായ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ആൺ പെൺ കുട്ടികൾ ഒരു വ്യത്യാസമില്ല. പണ്ടൊക്കെ നമ്മൾ ഈ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാത്ത വീടുകളിലെ ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ മനുഷ്യർക്കാണ് ഈ വിളർച്ച എന്ന് പറഞ്ഞ സംഭവങ്ങൾ. ഒരുപാട് കഴിക്കുന്നോണ്ടായിരിക്കും അത്. അല്ല എന്താ അറിയോ, ഈ ഫാസ്റ്റ് ഫുഡുകള്, പാക്കറ്റ് ഫുഡുകള്, ബേക്കറി പലഹാരങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകളിൽ, എസ്പെഷ്യലി കുട്ടികളിലൊക്കെ. കാരണം അതിലൊന്നും എന്താ ചില നമുക്ക് ആവശ്യമില്ല കലോറി, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, ചുമ്മാ മധുരം രസം മാത്രമേ ഉള്ളൂ, താൽക്കാലികമായിട്ട് രുചി. അതില് അങ്ങനെ അത്തരം ഫുഡ് വളരെ നിരന്തരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഈ വിളർച്ച, വിളർച്ച നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ് സത്യം പറഞ്ഞാൽ വിളർച്ച എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. പിന്നെ ഇത് അത്ര വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല, രക്തം ഉണ്ടാവുന്ന സാധനങ്ങൾ കഴിക്കാന്ന് വെച്ചല്ലേ, ഇലക്കറികള്, ചീര അങ്ങനെ തുടങ്ങിയ ഇലക്കറികളൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ല, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ്. പിന്നെ അയൺ കണ്ടന്റ് ഉള്ള ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ നാടൻ സാധനങ്ങളിൽ ഏറ്റവും വില കുറഞ്ഞ നമുക്ക് കിട്ടുന്ന ഈ കായയുടെ തോടില്ലേ, ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി 25 വയസ്സൊക്കെ കൊടുത്താൽ ഇപ്പോഴും കിട്ടും. ഇപ്പൊ 25 വയസ്സ് 50 വയസ്സൊക്കെ കൊടുത്താ സിന്ധു പഴയ കാലത്താണ് തോന്നുന്നു, ഇപ്പോഴില്ല 25 വയസ്സിന് കിട്ടില്ല, കിട്ടും ബോബി. അവിടെ ഈ കായ വറക്കുന്ന സ്ഥലത്ത് പോയാൽ മതി, അതൊക്കെ കൊണ്ടുവന്ന് അത് ചെറുപയറിന്റെ കൂടെ കെട്ടി നല്ല ഉപ്പിരി ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. അതൊക്കെ ധാരാളം അയൺ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ രക്തത്തിന്റെ അളവ് കുറച്ച് വിളർച്ചയിൽ നിന്ന് രക്ഷപ്പെടാം. റിയൽ FM ഷോ 103.6 Real FM. സിന്ധു, ക്ഷീണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില രോഗങ്ങൾ കാരണം, ചില നമ്മുടെ ചില അവസ്ഥകൾ കാരണം ക്ഷീണം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനെക്കാട്ടും ഉപരി എനിക്ക് തോന്നുന്നു നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ചില ശീലങ്ങൾ, നമ്മുടെ ചില സ്വഭാവത്തിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ക്ഷീണത്തിലേക്ക് വഴുതി വീഴ്ത്താനായിട്ട് കാരണമായി തീരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടൊരു കാര്യം നമ്മുടെ മലയാളികളുടെ ഒക്കെ ഒരു ദുസ്വഭാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്നറിയോ, ഉറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിന്റെ ഉറങ്ങാനായിട്ടുള്ള സമയമുണ്ടല്ലോ, നേരത്തെ നമ്മളൊരു 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ ഒക്കെ കിടന്നുറങ്ങുന്ന കർണന്മാരൊക്കെ ഉള്ള വീട്ടിൽ നിർബന്ധമായിട്ടൊരു 10 മണിക്ക് ശേഷം അവർ ഉണർന്നിരിക്കാൻ സമ്മതിക്കുകയില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാ കൂട്ടുകാരും ബീച്ചിലും അവിടെ ടൗണിലും ഒക്കെ കറങ്ങി നടന്ന് രാത്രി എത്തുമ്പോഴത്തേന് അല്ലെങ്കിൽ മൊബൈൽ വളരെ വലിയൊരു വില്ലനാണല്ലോ അല്ലെ, ഈ ക്ഷീണമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ സമയത്തായിരിക്കും മൊബൈൽ എടുക്കുന്നത്. മൊബൈൽ എടുത്തിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, ചാറ്റിംഗ് എല്ലാ സാധനങ്ങളും നോക്കി 1 മണിക്കൂർ ഈ കടന്നുകൊണ്ട് തന്നെ ഈ ഇതിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കും. അത് വലിയൊരു ഒരു ക്ഷീണത്തിനും കാരണമായി തീരും, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയ്ക്കും കാരണമായി തീരുന്ന ആണാണ്. നമ്മുടെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ ബീച്ചിലൂടെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോയി മടങ്ങുന്ന വഴിക്ക് അത്യാവശ്യത്തിന് ഒരു ദിവസം അല്ല, ഞാൻ അത്ര ലേറ്റ് ആയിരുന്നു, ഞാൻ എനിക്ക് നൈറ്റ് ലൈഫ് അങ്ങനെ ടൗണിൽ കുറച്ച് വിട്ടിട്ടുമാണല്ലോ, അതുകൊണ്ട് ആണോന്നറിയില്ല. അപ്പൊ ഇതിലെ പോകുന്ന സമയത്ത് നമ്മൾ രാത്രി ഒരു 11:30 ശേഷം നമ്മുടെ ബീച്ചൊക്കെ എന്തൊരു സജീവമാണ് അറിയോ, ഇവിടെ ടൗണിലൊക്കെ ഒരു നൈറ്റ് ലൈഫ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അതുപോലെ ഈ ബോബി പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൊരു എക്സാമ്പിളാണ് കേട്ടോ. എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയ സമയത്തെ ഈ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയിട്ട് അച്ഛനും അമ്മയും അപ്പുറം ഇപ്പുറവും ഇരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് അവരെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. കുട്ടി കുറച്ച് ഈ മൊബൈൽ നോക്കും, പിന്നെ കുറച്ച് ആ മൊബൈലിൽ നോക്കും. ഇങ്ങനെ ഈ മൊബൈൽ ഫോണിൻ്റെ ഈ കിടക്കുന്ന സമയത്തുള്ള ഉപയോഗം നമ്മൾ കുട്ടികൾക്ക് ആ ശീലം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ശരിക്കും നമ്മളൊരു പാരൻസ് കാണിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾ ഇത് ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾ ഇത് കണ്ടോണ്ടാ മൊബൈലിൽ ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് ഗുളിക കഴിക്കുന്നതിന് ഒന്നും ഇത് 3 നേരം എന്ന് പറയുന്നത് ഇതിലെ ഈ അമിതമായിട്ടുള്ള
ലൈറ്റ് നമ്മുടെ കണ്ണിനെ ക്ഷീണിപ്പിക്കുകയും ഉറങ്ങാനുള്ള നമ്മുടെ കണ്ണിന്റെ ആ ഒരു നഷ്ടപ്പെടുത്തുകയും ചിലരൊക്കെ പറയാറുണ്ട് സിന്ധു ഈ ഉറക്കം എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, ഇല്ല ഞാൻ എത്ര നേരം ഉറങ്ങാതിരുന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, രാത്രി മുഴുവൻ ഉറക്കം ഉറച്ചിരുന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്രഷ് ആയിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഒരു ആത്മവിശ്വാസം ആണെങ്കിലും കൂടി ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടായി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഇത് എഫക്ട് ചെയ്യും. അത് മാത്രം ബ്രെയിൻ ഡള്ളാവുകയും നമ്മുടെ ഹോർമോണൽ ഒരുപാട് പ്രവർത്തനങ്ങളെ ബാധിക്കും, നമ്മൾ പതിയെ പതിയെ ഒരു രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു സാധനമാണ് ഈ അമിത ഭക്ഷണം എന്ന് പറയുന്നത്. ഈ രാത്രി നേരങ്ങളിൽ എസ്പെഷ്യലി നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ രാവിലെ എണീക്കുമ്പോൾ എന്തൊരു മന്ദതയാല്ലേ, ഇങ്ങനെ ഒരു തൂങ്ങിയ മാതിരിയാണ് എണീറ്റ് വരിക, മുഖമൊക്കെ ഇങ്ങനെ കണ്ടെന്ന് ശരിക്കും അങ്ങനത്തെ ഒരാളെ കണ്ടാൽ. അതെ, ഈ ക്ഷീണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേകത, അതൊരു ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആളിലേക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് മുഴുവൻ ഉണ്ടല്ലായി. പിന്നെ തുടർച്ചയായിട്ടുള്ള മദ്യപാനം, ആ ശീലമൊക്കെ നമുക്ക് ഇതുപോലെ ഈ ക്ഷീണം തുടർച്ചയായി വിട്ടുമാറാത്ത ക്ഷീണത്തിൽ. മലയാളികൾക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സിന്ധു, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കൽ. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ആ ഒരു തിരക്ക്, എല്ലാവർക്കും തിരക്കാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മുടെ അന്നത്തെ ദിവസം ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള ഊർജ്ജം നമുക്ക് ലഭിക്കുന്ന ഒരു ഭക്ഷണം, ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെടുക ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ, വൈറ്റമിൻ B12, ഡി, വൈറ്റമിൻ സി, ഇതിൻ്റെയൊക്കെ കുറവ് നമുക്ക് തുടർച്ചയായി ക്ഷീണമെന്ന അവസ്ഥയിലേക്ക് മാറും. പക്ഷെ ഇതിലൊക്കെ പരിഹാരമായിട്ട് നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തില്, അതായത് പാല്, തൈര്, അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഒരു മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, ഊർജ്ജസ്വലത നിലനിർത്താനായിട്ട് ദിവസം മുഴുവനും നല്ലതാക്കി നിർത്താനായിട്ട് സാധിക്കുന്നു. അതെ, അപ്പൊ ഈ വേണ്ടാത്ത ശീലങ്ങൾ നമ്മൾ ഇത്രയും കാര്യമായിട്ട് കൊണ്ടുനടക്കുമ്പോൾ നല്ല സാധനങ്ങൾ കഴിക്കാനുള്ള ശീലങ്ങളും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. വെൽക്കം ബാക്ക് ടു റിയൽ എഫ്എം ഷോ. തുടർച്ചയായുള്ള ക്ഷീണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബോബയും സിന്ധുവാണ് കൂടെയുള്ളത്. രണ്ടുമൂന്ന് വർഷമായിട്ട് സിന്ധു നമ്മുടെ വീട്ടിൽ ഒരു വില്ലനായിട്ട് അവതരിച്ച ഒരു അവതാര പുരുഷനാണ് കോവിഡ് അല്ലേ, COVID-19 എന്നുള്ള പേരിലൂടെ നമുക്കിപ്പോ ഇങ്ങനെ പരിചയമായിട്ട് നമുക്ക് പേടിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നെവർ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളല്ലേ. പക്ഷെ ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ഷീണത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു വലിയ വില്ലനാണ് നമ്മുടെ കോവിഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ വൈറൽ പനികളൊക്കെ. ഈ വൈറൽ പനികൾ എന്തു വന്നാലും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് പറയുന്നതാണ് പോസ്റ്റ് വൈറൽ ഫാറ്റിക് സിൻഡ്രോം. ഓ ശരി. അപ്പൊ നമുക്ക് ഈ രോഗം വൈറൽ പനിയോ അല്ലെങ്കിൽ മറ്റെന്ത് രോഗം അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗം വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയാകാം, ചിക്കൻ ഗുനിയാകാം, അതുപോലെ തന്നെ പനി, ഈ വൈറൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് 3 ദിവസത്തെ പനിക്കത്തുള്ളൂ അല്ലേ. ഈ പനി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഓക്കെ ആട്ടോ, ഞാൻ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ ജോലി നോക്കി പോകുന്ന 2 ദിവസമൊക്കെ ചിലപ്പം ചിലരൊക്കെ റെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ശരിക്കും സയന്റിഫിക് ആയിട്ട് പറയുന്നത് ഒരു 10 ദിവസമെങ്കിലും മസ്റ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കണം. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ജോലിയിൽ നിന്നൊക്കെ മാറി നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ നമ്മൾ പലപ്പോഴും പക്ഷേ പലരും മറന്നു കളയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ് വലിയ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം അല്ലേ, കോമൺ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ഷീണത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൽ ക്ഷീണം ഭയങ്കര, പിന്നെ നമ്മുടെ പ്രതിരോധ ഈ ഒരു സാധനങ്പോഴൊക്കെ ഇങ്ങനെ ഒരു താറുമാറാവുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, നന്നായിട്ട് ഭക്ഷണം അടങ്ങിയ ഫുഡ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, വെള്ളമാണ് ഈ വൈറൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളുടെ ഹൃദ്രോഗം അല്ലെങ്കിൽ ലിവറിന് വരുന്ന ചില തകരാറ്, അതൊക്കെ നമ്മളുടെ ജീവനെ തന്നെ മാരകമായി ബാധിക്കാവുന്ന അസുഖങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലക്ഷണമായിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട് ഈ ക്ഷീണം എന്ന് പറയുന്ന സംഗതി. ഈ ഹൃദ്രോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇല്ലേ ബോബി, ശരിക്കും ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഇതും പിന്നെ എന്താ പറയുക, ആശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾ വരെ നമ്മൾ നെഞ്ചുവേദന എന്തോ എന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കും കൈവേദന എടുക്കണ്ടോ, നമ്മളൊക്കെ ഡോക്ടർമാരാകും അപ്പോൾ അല്ലേ കൈവേദന. അപ്പോൾ ഈ സിംപ്റ്റം നമ്മൾ പഠിച്ചു വെച്ചാലാണ് ഈ ലക്ഷണങ്ങൾ. പിന്നെ നമുക്കിത് കണ്ടുപരിചയം കൂടുതൽ സിനിമയിലാണ്, ഇതുപോലെ ഈ സിനിമയെ കാണുന്ന പോലെ ലക്ഷണങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. എല്ലാത്തിനെയൊന്നും പേടിക്കണ്ടെങ്കിലും ചിലതിനെയൊക്കെ നമ്മൾ പേടിച്ചേ മതിയാവും. പക്ഷേ എന്താ വെച്ചാൽ ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ കിട്ടിയൊരു ഫലം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൃദ്രോഗം സംഭവിക്കുന്ന ആളുകളിൽ ഒരു 2-3 ആഴ്ച മുൻപ് മുതൽ തന്നെ കാരണമറിയാത്തൊരു തളർച്ച അവർ അനുഭവിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നടത്തിയ പഠനം, അപ്പൊ ഈ അകാരണമായിട്ട് വിട്ടു നിൽക്കാതെ ഉള്ള ഈ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ അല്ലേ, മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് ക്ഷീണം വരുന്നു, നമ്മൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് സാധാരണഗതിയിൽ കവിഞ്ഞ ഒരു ക്ഷീണം വരുന്നു, എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആവുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് 45 വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മളൊന്ന് ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാനായിട്ട്. ശരിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് പറ്റുന്ന പല പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് ബോഡി നമ്മളെ അറിയിക്കുന്ന ക്ഷീണവും തളർച്ചയിലൂടെയാണ്. അതുപോലെ തന്നെ സിന്ധു ഗൗരവത്തിൽ എടുക്കാതിരിക്കരുത്. അതെ സിന്ധു, ഈ സർജറി കഴിഞ്ഞിട്ട് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, സർജറി കഴിഞ്ഞിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ 1-2 മാസങ്ങളോളം റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പലരും സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗൗരവമാകത്തില്ല, പ്രത്യേകിച്ച് ചിലപ്പോൾ ചിലരുടെയൊക്കെ ഈ ഒരു അവസ്ഥ കൊണ്ടായിരിക്കട്ടെ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കൊണ്ടൊക്കെ ജോലി ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പം, ഈ സാധാരണ സ്ട്രെയിൻ ചെയ്യുന്ന ജോലിയിലേക്കൊക്കെ അവർ പോകുമ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് 2-3 അല്ലെ 1 ആഴ്ച കഴിയുമ്പോൾ ജോലിക്ക് പോകും, കാരണം അവർക്ക് വീട്ടിലെ അവസ്ഥയായിരിക്കാം. പക്ഷെ അപ്പോൾ ആ ജോലിയിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നമ്മുടെ വിശ്രമം ജീവിതകാലം മുഴുവനും നമുക്ക് ജീവിക്കേണ്ടതാണ് അല്ലേ, ആരോഗ്യത്തോടെ. റിയൽ FM ഷോ 103.6 റിയൽ FM. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാല് കുട്ടിക്കാലമാണ് അല്ലേ സിന്ധു, നമ്മുടെ ഏറ്റവും അടിച്ചു പൊളിച്ച് നമ്മളെ സന്തോഷത്തിൽ തിമിർത്ത് ജീവിക്കുന്നതായിട്ടൊരു കാലഘട്ടം. നമ്മളൊക്കെ വിചാരിക്കാറുണ്ടോ, അയ്യോ കുട്ടിയായിരുന്നപ്പോ എന്ത് രസമായിരുന്നു അല്ലേ കുട്ടികൾ, പക്ഷെ കുട്ടികൾ വിചാരിക്കുന്നത് എങ്ങനെയൊന്നും വലുതായാ മതി എന്നുള്ള ചിന്തിക്കെങ്കിലും, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുട്ടിയായിരുന്നപ്പോ എന്ത് രസമായിരുന്നു, ഒരു ടെൻഷനും ഇല്ല, ചിരിച്ച് കളിച്ച് ഭക്ഷണം, അത് തന്നെയായിരുന്നു നല്ല രസകരമായ കാര്യം. പക്ഷെ ചില സമയത്ത് ചില കുട്ടികളൊക്കെ ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്നുണ്ടാകും, ചില സമയത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികൾക്കും മറ്റ് വലിയവർക്കൊക്കെ ആണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ കൊണ്ട് ക്ഷീണം ഉണ്ടാകാം, നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും ക്ഷീണം ഉണ്ടാകാം. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടി വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ, വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഗ്ലൂമി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളൊക്കെ ഒന്ന് ഓർക്കണം എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അത് ശരിയാണ്, കുട്ടികൾക്ക് ഉന്മേഷം കൂടി എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ കംപ്ലൈന്റ് പറയാൻ കേട്ടില്ല. ആ സമയം ഒരു കൊച്ചു വീട്ടിലുള്ളത് ഇങ്ങനെ മിണ്ടാണ്ട് അനങ്ങാണ്ട് തൂങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതെന്താ പറ്റിയത് നമ്മളിങ്ങനെ ചോദിക്കും. അതെ, അപ്പോൾ പലതരത്തിലുള്ള ഈ കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മളിപ്പോൾ ഇത്തിരി മടിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വയ്യാന്നൊക്കെ തോന്നുന്നു, കുട്ടികളെ സംബന്ധിച്ചുള്ളവർക്ക് സ്വാഭാവികമായി അങ്ങനെ ക്ഷീണം എന്നുള്ളൊരു അവസ്ഥയില്ല. ഈ എൻ്റെ അമ്മമ്മ പറയുന്നു കുട്ടിക്കും മുട്ടിക്കും തണുപ്പില്ല എന്ന്. അതായത് കുട്ടിക്കും മുട്ടിക്കും തണുപ്പില്ല, മുട്ടി എന്ന് വെച്ചാൽ വിറകിൻ്റെ മുട്ടി, അതിന് തണുപ്പില്ല. കൊച്ചുങ്ങൾക്കും അതുപോലെ തണുപ്പില്ല എന്നുള്ളത്, കാരണം അവര് ആണല്ലേ. അതെ, അപ്പൊ അതെന്ന് വെച്ചാൽ കുട്ടികൾ വളരെ ആക്റ്റീവാണ്, അവർക്ക് തണുക്കാനായിട്ട് അവർ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ഷീണമായിട്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ബോബി പറഞ്ഞതുപോലെ അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ എല്ലാ പ്രായത്തിലും സംഭവിക്കാനാണ്. അതെ, അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന വേറൊരു വിഭാഗമാണ് നമ്മുടെ സ്ത്രീകളിലെ. അതന്നെ, അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? അതെ അതെ, ഈ സ്ത്രീകളിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് മാനസിക പിരിമുറുക്കം കുറച്ച് കൂടുതലാണ്. അതെ, ഒരുപാട് ജോലി, ഒരുപാട് ജോലി തിരക്കുകളുള്ള വീട്ടിലെ ജോലി, പുറത്തുണ്ടെങ്കിൽ ജോലി, അത് പിന്നെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയല്ല, അത് വീടിന്റെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് കാര്യത്തിലും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ എപ്പോഴും എല്ലാ കാര്യത്തിലും നോട്ടം വേണ്ട ഒരാളാണ്. അതെ, പിന്നെ മാത്രമല്ല ശാരീരികമായിട്ട് തന്നെ സ്ത്രീകൾക്ക് പല ഹോർമോണൽ വ്യതിയാനങ്ങൾക്ക് പിന്നെ വിധേയരാവുന്നവരാണ് ആർത്തവ കാലഘട്ടത്തില്, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗർഭകാലം, പ്രസവാനന്തരം ഒക്കെ. പണ്ടത്തെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ ബേസിക്കലി നമ്മൾ ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെയൊന്നും അല്ല, കുറച്ചുകൂടി പ്രതിരോധ ശേഷി ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പൊതുവെ സ്ത്രീയായാലും പുരുഷനായാലും കുറച്ച് ആരോഗ്യപരമായി നമ്മൾ കുറച്ച് താഴോട്ട് പോയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ ഏറ്റവും പ്രധാനമായിട്ട് അവരെ ഒന്ന് കരുതുക. പുരുഷന്മാരെല്ലാരും ശ്രദ്ധിക്കണം, ഞാനടക്കമുള്ള പുരുഷന്മാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്കുണ്ട് ഈ ഹോർമോണൽ ചേഞ്ചിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു ക്ഷീണമായിട്ടിരിക്കുന്ന സമയത്തോ ഒക്കെ ഒന്ന് അവരെ ഒന്ന് സഹായിക്കാനൊക്കെ എല്ലാപ്പോഴും സഹായിക്കണം. എല്ലാപ്പോഴും സഹായിക്കണം, കാരണം എന്താ വെച്ചാൽ അതിനുള്ളൊരു സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു 24 hours നമുക്ക് വിശ്രമിക്കാനായിട്ട് സമയം കണ്ടെത്താൻ ഭയങ്കര പാടാണ്. ഉറങ്ങാൻ മാത്രമാണ് കിടക്കുന്നത് പല സ്ത്രീകളും, ഉറങ്ങുന്ന സമയത്തായാലും ഔദ്യോഗിക വൃത്തികൾ കൂടി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ ഒട്ടും സമയമില്ല. അപ്പൊ വീട്ടിലുള്ള ബാക്കി എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് വീട്ടിലുള്ള അമ്മയോ ചേച്ചിയോ ഭാര്യയോ സഹോദരിയോ ആരോ ആവട്ടെ, എനർജറ്റിക് ആയിട്ട് അവരിയ്ക്കുക, അതിന് സഹായിക്കേണ്ടത് ആ വീട്ടിലുള്ള കൂടെയുള്ള. അപ്പൊ നമ്മുടെ വീട് മുഴുവൻ സന്തോഷകരമാകും സ്ത്രീകളെ സന്തോഷിപ്പിച്ചാൽ അല്ലേ, സന്തോഷിപ്പിച്ചാലല്ല സ്ത്രീകൾ ഉന്മേഷമായിട്ടിരുന്നാൽ. റിയൽ FM ഷോ
103.6 Real FM. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ഷീണത്തിന്റെ ശാരീരികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച്, ശാരീരിക തലങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ശാരീരികം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാനസികമായിട്ടുള്ള തലം എന്ന് പറഞ്ഞത്. പലർക്കും ഇന്ന് നമുക്കറിയാം, ഇന്ന് ഒരുപാട് ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടി. പലർക്കും ഇന്ന് പല കാരണങ്ങൾ കൊണ്ടാകാം ഡിപ്രഷൻ ഉണ്ടാകുമ്പം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ക്ഷീണം എന്ന് പറയുന്നത്, അല്ലേ? ഈ നമ്മുടെ വിഷാദ രോഗം ഉണ്ടാകുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്ഷീണം. ക്ഷീണം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ ചില നൈരാശ്യങ്ങള്, അല്ലെ, പ്രേമ നൈരാശ്യം, അതെ, വല്ലാത്തൊരു ഈ ഇപ്പോഴത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കാരണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന ക്ഷീണം എന്ന് പറഞ്ഞ ഒരവസ്ഥ. അതെ, രാവിലെ ഈ ഉറങ്ങാൻ കിടക്കുമ്പം ഉറക്കമില്ലായ്മ വരിക. പക്ഷെ ഈ ഉറക്കമില്ലായ്മ വരുന്ന ആള് തന്നെ രാവിലെ എഴുന്നേക്കാനായിട്ട് മടി കാണിക്കും, അല്ലെ? അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് എനിക്ക് നിങ്ങൾക്ക് ഞാൻ എന്നെ മനസ്സിലാകത്തില്ല എന്ന് പറയുമ്പോഴും പറഞ്ഞു എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ മനസ്സിലാവാത്ത അവസ്ഥയാണ് നമ്മൾ ഈ ക്ഷീണം ക്ഷീണം എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല കേട്ടോ ബോബി, ചില സമയത്ത് നമ്മൾ വേണം എന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ട സന്ദർഭത്തിൽ ചില ക്ഷീണമൊക്കെ ഉണ്ടാക്കലുണ്ട്. ചില കാര്യങ്ങൾ അലസമായിരിക്കാൻ തോന്നുമ്പോ, ഉത്തരവാദിത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ചിലർ ഇങ്ങനെ മടി കാണിച്ചിരിക്കുന്നു. അതെ, മടി. ഇതിനൊക്കെ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ചില ക്ഷീണങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് ചിലരൊക്കെ ആഗ്രഹിക്കുന്ന, എന്നെ എല്ലാവരും കരുതണം, സ്നേഹിക്കണം, അതിനുള്ളൊരു കാരണമായിട്ട് ഈ ക്ഷീണം ചിലരൊക്കെ സ്വാഭാവികമായിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താ പറ്റിയെന്നെങ്കിലും ചോദിക്കില്ല, അത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഉണ്ടല്ലോ ചില വ്യക്തി വൈകല്യങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല്, നമുക്ക് എപ്പോഴും എങ്ങനത്തെ ആളുകളോട് ഇടപെടാനാണ് ഇഷ്ടം, കൂടുതൽ ഉന്മേഷവാനായിരിക്കുന്ന, ഉന്മേഷവാനായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന, അങ്ങനെ ഇടപെടുന്ന ആളുകളോട് കാണാനും സംസാരിക്കാനും അവരോടൊപ്പം എല്ലാവർക്കും. ഞാൻ തന്നെ ബോബി വീട്ടിൽ ഇങ്ങനെ വളരെ എനർജി ആയിട്ട് സംസാരിക്കുമ്പോൾ അത് എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ വളരെ ആക്റ്റീവായ സന്ദർഭത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെടുമ്പോ നമുക്ക് തിരിച്ച് അതുപോലെ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കണം. ശാരീരികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയാണെങ്കിലും മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയാണെങ്കിലും മറ്റുള്ളവരെ കരുതിയെങ്കിലും നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരുന്നേ ഒക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ സിന്ധു, ഈ നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും എന്ത് ഉപകരണങ്ങളായാലും അതിടയ്ക്കൊക്കെ ഒന്ന് കേടാവും, ഇല്ലേ? കേടാവുന്ന സ്വാഭാവികമാണ്. കേടാവുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അതൊരു ദൂരെ കളയല്ലേ ചെയ്യുന്നത്? ചിലപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വേണം എടുത്ത് കളയായിരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ പറ്റില്ല. അപ്പൊ അത് ആവശ്യമുള്ള സമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ഉന്മേഷവും നമ്മളിങ്ങനെ നിലനിർത്തണം. കാരണം ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇത് എൻജോയ് ചെയ്ത് ജീവിത യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ലക്ഷ്യം. ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ഒരു ജീവൻ, ആ ജീവനെ നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ നിലനിർത്തണം. അതെ, അത് എക്സ്പ്ലോർ ചെയ്യാൻ, ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ, ജീവിതത്തിന്റെ എല്ലാ കളർഫുൾ ആയിട്ടുള്ളതും ആസ്വദിക്കാൻ നമ്മളുടെ ഉന്മേഷം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോ തുടർച്ചയായി ക്ഷീണത്തിനെ എങ്ങനെ മറികടക്കാമെന്ന് വളരെ ഉന്മേഷത്തോടെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ഉന്മേഷത്തോടെ കേട്ടുകൊണ്ടിരുന്നു എന്നാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിയൽ എഫ് എം ഷോയുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്ന ബോബിയും ബോബി പീറ്ററും സിന്ധുവാണ് നമ്മുടെ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. Real FM Show. 103.6 Real FM.